എന്താണ് പറ്റിയത്? പോലീസ് വനിതകളെ ലാത്തി ഉപയോഗിച്ച് കുത്തുകയും അതോടൊപ്പം തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട സ്ത്രീകളെ ഉൾപ്പെടെ ഈ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത രാജ്യവിരുദ്ധ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുവാൻ വേണ്ടി പോലീസ് തന്നെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് എതിരായുള്ള ചിത്രം പ്രദർശിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോലീസ് തന്നെ നൂറുകണക്കിന് പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിച്ച സ്ത്രീകളെ ഉൾപ്പെടെ ലാത്തി ഉപയോഗിച്ച് അവരുടെ വയറ്റിൽ കുത്തിയിരിക്കുകയാണ്. ഗൈനക് പ്രോബ്ലം ഉള്ള ലേഡിയാണ്. അവർ മുദ്രാവാക്യം വിളിച്ച് ശക്തമായി പ്രതിഷേധിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സ്ത്രീകളെ ഉൾപ്പെടെ ലാത്തി ഉപയോഗിച്ച് ആക്രമിക്കുവാനുള്ള ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് രാജ്യദ്രോഹ ഇസ്ലാമിക തീവ്രവാദികളുടെ വോട്ട് കിട്ടുവാൻ വേണ്ടി സി പി എം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഒത്താശ ചെയ്യുന്ന പോലീസാണ് തിരുവനന്തപുരത്തെ പോലീസ്. ഈ ഡോക്യുമെന്ററി എവിടെയൊക്കെ പ്രദർശിപ്പിക്കുമോ അവിടെയൊക്കെ ബി ജെ പി ശക്തമായ പ്രതിരോധം തീർക്കും. ഞങ്ങൾക്ക് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇവിടെ അനുവാദം കൊടുത്ത ഇവിടെ കോട്ടകെട്ടി അവരെ സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയണം, സെൻസർ ബോർഡ് അംഗീകരിച്ചിട്ടില്ല, സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, രാജ്യദ്രോഹ ഡോക്യുമെന്ററിയാണ് ഇത്. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പൊതുവേദികളിലും ഒക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള രാജ്യദ്രോഹ ചിത്രമാണ് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന്റെ സംരക്ഷണയോടുകൂടി പ്രദർശിപ്പിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഉള്ളവർ നിയമന നടപടി നേരിടും. ഇതിങ്ങനെ തുടർച്ചയായ സംഘർഷം ഉണ്ടാകുന്നു. ഒരു വശത്ത് ബി ജെ പി പ്രവർത്തകരും മറുവശത്ത് ഡി വൈ എഫ് ഐ പ്രവർത്തകരും നിൽക്കുകയാണ്. നാടിന്റെ സമാധാന അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കാതെ നോക്കേണ്ടത് പോലീസാണ്. ഞാൻ ചോദിക്കട്ടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, സെൻസർ ബോർഡിന്റെ അംഗീകാരമില്ലാത്ത ഒരു ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ, രാജ്യദ്രോഹ ചിത്രമെന്ന പൊതുവെ മുദ്രകുത്തപ്പെട്ട ഒരു ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾ പോയി അവരെയാണ് തടയേണ്ടത്. അതിനെതിരെ പ്രതിഷേധിക്കുന്നവരല്ല, അത് ലാത്തി കൊണ്ടുവന്ന് വനിതകൾ മുദ്രാവാക്യം വിളിച്ച് പോകുമ്പോൾ പുരുഷ പോലീസുകാരാണ് നിന്നിട്ട് ലാത്തി ഉപയോഗിച്ചവരുടെ വയറ്റിൽ കുത്തുന്നത്. ഇപ്പോൾ അവരുടെ അയടി വയറ്റിലാണ്, മംഗളാ മോർച്ചയുടെ നേതാവ് ശ്രീലതയുടെ അടി വയറ്റിലാണ് ലാത്തി ഉപയോഗിച്ച് കുത്തിയിരിക്കുന്നത്. അവർക്ക് നന്നായിട്ട് ശാരീരിക ക്ഷീണമുണ്ട്, അസ്വാസ്ഥ്യമുണ്ട്, ആശുപത്രി കൊണ്ടുവരികയാണ്. ഇനി ഇവിടെ തുടരാനാണോ അതോ പിരിഞ്ഞു പോകാൻ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ തുടരും. ഡിവൈഎഫ്ഐക്ക് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി സി പി എമ്മിന് 4 തീവ്രവാദികളുടെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എം നടത്തുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് പോലീസുകാർ സംരക്ഷണം ഒരുക്കുകയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനെതിരായി, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരായി ബ്രിട്ടീഷുകാർ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് സി പി എം. നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ച രാജ്യമാണ് ലണ്ടൻ. ഇവിടെ അവർ നിർമ്മിച്ച ബി ബി സിയുടെ ഒരു ഡോക്യുമെന്ററി, ഇന്ത്യയുടെ സെൻസർ ബോർഡ് അംഗീകരിക്കാത്ത ഒരു ഡോക്യുമെന്ററി ഈ നാട്ടിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഇവിടുത്തെ പോലീസ് തന്നെ സംരക്ഷണം കൊടുക്കുന്നു. അങ്ങേയറ്റം രാജ്യദ്രോഹപരമായ നിലപാടാണ്. ഞങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉൾപ്പെടെ നിയമ നടപടി സ്വീകരിക്കാൻ ശക്തമായിട്ട് ഇത് അവസാനിപ്പിക്കുന്നവരെ പിൻവലിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തുടരും. ഇതാണ് ബി ജെ പി.